അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയുടെ എക്സ്റ്റീരിയർ ലുക്ക് ഇതാണ് കേട്ടോ, വേറെ ലെവലാണ്. ഫ്രണ്ടിൽ രണ്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റും അതേപോലെ ഇൻഡിക്കേറ്റേഴ്സും ഫോഗ് ലാമ്പും എല്ലാം ഉണ്ട്. പിന്നെ വണ്ടിയുടെ കളർ എന്ന് പറയുന്നത് ഒരു വൈൻ റെഡ് കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇൻറ്റീരിയർ ഇതാണ് ഗൈസ്. നമ്മുടെ ഇൻറ്റീരിയറിൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി, പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ. ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ വൈറ്റും വുഡ് ഫിനിഷുമാണ് വന്നേക്കുന്നത്. ഡീറ്റെയിലിങ്ങും അത് കണക്കുണ്ട്. ഒറിജിനൽ ഇൻറ്റീരിയറാണ് ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ജിടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം വെച്ചവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബിഗ് സർപ്രൈസാണ് ഗൈസ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ വണ്ടി ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ആ ഒരു ഷിപ്മെൻറ്റ് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ലൊക്കേഷനിലേക്ക് വന്നേക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഡോക്കിലാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു കാർഗോ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ബെന്നിയുടെ ഷോപ്പിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഏതാണ് വണ്ടി, അതേപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ ഒക്കെ. എന്തായാലും നമ്മൾ ബ്രീസ കൊണ്ടുപോയാണെങ്കിൽ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി സെറ്റാക്കി നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഷിപ്മെൻറ്റ് കളക്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതാണ് തോന്നുന്നു കാർഗോ. നമ്മുടെ ട്രക്കൊക്കെ റെഡിയാണ്. നമ്മുടെ ട്രക്കും അതേപോലെ നമ്മുടെ കാർഗോയും റെഡിയാണ്. ഇത് കാർഗോ വണ്ടിയിലേക്ക് ലോഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ മാത്രം മതി. ബാക്കി പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കാത്ത മച്ചാൻ വരണമെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാൻ വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. റോഡ് ടു 4K അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ബ്രീസയുടെയും അതേപോലെ ടൂറിസ്റ്റ് ബസ്സിൻ്റെയും ഒക്കെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുപോകുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ലോഡ് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി കേട്ടോ. നമ്മുടെ സ്കാനിയുടെ ട്രക്കാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഈ ഒരു കണ്ടെയ്നർ നമുക്ക് നമ്മുടെ ട്രക്കിലേക്ക് അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്ത് നമുക്ക് നേരെ സാൻഡിലേക്കാണ് കൊണ്ടുപോകാനുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ കാർഗോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാം. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നൈസായിട്ട് ഇത് വണ്ടി ഇവിടെ നിന്ന് തട്ടയും മുട്ടയൊന്നും ചെയ്യാതെ നമ്മളെ സാൻഡിലേക്ക് എത്തിച്ചാൽ മാത്രം മതി. അപ്പോൾ നേരെ നമുക്ക് സാൻഡിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ എന്തോ ചെക്കിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ചെക്കിങ്ങോ കാര്യങ്ങളൊക്കെ എന്തോ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇട്ട് വണ്ടി നിർത്തി കൊടുക്കാം. അപ്പോൾ എന്തായാലും പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഹൈവേയിലേക്ക് കയറിയിട്ട് ഹൈവേയിൽ നിന്ന് നമുക്ക് സാൻഡിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു റോഡ് എന്ന് പറയുന്നത് കുറച്ചധികം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റോഡാണ്. കുറച്ചധികം നല്ല രീതിയിലുള്ള ട്രാഫിക് ഉണ്ട്. സിറ്റി ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉണ്ടാവും. അതുപോലെ നമ്മൾ പകൽ സമയത്ത് ഒരു മോർണിംഗ് ടൈമിനൊക്കെയാണ് ഈ ഒരു ലോഡ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും രാവിലെ ഓഫീസിലെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവരൊക്കെ ഒരുപാട് പേര് കാണും. ഇപ്പോൾ ഏതാണ് വണ്ടി എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ഉണ്ടോ ഗൈസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത നമ്മൾ ഏത് വണ്ടിയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് ആ ഏറ്റവും കൂടുതൽ സജഷൻസ് ഏത് വണ്ടിക്കാണ് വരുന്നത് നമുക്ക് ആ വണ്ടി നമുക്ക് ലോസ് ആഞ്ചലസിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് വിടാം. അപ്പോൾ ലോസ് ആഞ്ചലസിലേക്ക് ഏത് വണ്ടി ബെന്നിയാണ് ഇമ്പോർട്ട് ചെയ്താലും ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് കേട്ടോ. പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് നൈസായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ വണ്ടി അടിച്ചു മാറ്റിയിട്ട് നൈസായിട്ട് കൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, ഓഫ് റോഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ബെന്നിയെണ്ണം പൊക്കുന്നവരെ നമുക്ക് ഈ ഒരു പരിപാടി കണ്ടിന്യൂ ചെയ്യാം. ബെന്നിയെണ്ണം പൊക്കുമ്പോൾ നമുക്ക് വേറെ ആരെങ്കിലും ജാക്കറ്റ് പിടിക്കാം. നൈസായിട്ട് പുതിയ പുതിയ വണ്ടികൾ നമുക്ക് ഓടിക്കാനും കിട്ടും, അതേപോലെ ടെസ്റ്റ് ഡ്രൈവിങ്ങിനും കിട്ടും. ഞാൻ പറഞ്ഞൊരു വഴി ഇതാണ്, നമുക്ക് ഇതുവഴി പോവാം. ഇതുവഴിയാകുമ്പോൾ കുറച്ചധികം ട്രാഫിക് ഇല്ലാത്ത രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. കുറച്ച് റോഡ് കുറച്ച് മോശമാണ്, നോക്കി പോയില്ലെങ്കിൽ വണ്ടി ചിലപ്പോൾ മറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ഷോപ്പിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് നമ്മുടെ ഷോപ്പാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് ഷോപ്പ് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി നമുക്ക് അകത്തേക്ക് കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ടി ഈ സൈഡിലേക്ക് പാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും വണ്ടി ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നമുക്ക് ബെന്നി അണ്ണനെ ഒന്ന് കാണണം. ബെന്നി അണ്ണൻ്റെ അടുത്ത് പറയണം വണ്ടി എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം, ഒന്ന് പുള്ളിനെ വിളിച്ച് പറയണം. ഓക്കെ, അപ്പോൾ ഞാൻ പോയി ബെന്നി അണ്ണനെ അടുത്ത് സംസാരിച്ചിട്ട് വരാം. ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഇവിടെ ഇറക്കുക, എന്നിട്ട് ടെസ്റ്റ് ഡ്രൈവിന് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്. വണ്ടിക്ക് പെയിൻറ്റും തട്ടലും മുട്ടലൊന്നും പറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പിന്നെ എക്സ്പേർട്ട് ഡ്രൈവറായതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഫുൾ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി അൺലോഡ് ചെയ്യാം, ഇവിടെ ഇറക്കിയിടാം. അപ്പോൾ ഞാൻ വണ്ടി റിവീൽ ചെയ്യാൻ പോകണേ ഏതാന്ന്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ ഗൈസ്, ഇതായി നമ്മളെ ഇയർട്ടിക്കാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. അതും ഒരു വണ്ടി നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. മാരുതി സുസുക്കി എർട്ടിക 2021 മോഡലാണെന്ന് തോന്നുന്നു. അയ്യാ, 2021 മോഡലാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ വണ്ടി വേറെ ലെവലാണ് അവിടെ. ഞാൻ വണ്ടി എന്തായാലും ഒന്ന് പുറത്തേക്ക് നിറക്കിയിട്ടിട്ട് ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ എക്സ്റ്റീരിയർ ലുക്ക് ഇതാണ് കേട്ടോ, വേറെ ലെവലാണ്. ഫ്രണ്ടിൽ രണ്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റും അതേപോലെ ഇൻഡിക്കേറ്റേഴ്സും ഫോഗ് ലാമ്പും എല്ലാം ഉണ്ട്. പിന്നെ വണ്ടിയുടെ കളർ എന്ന് പറയുന്നത് ഒരു വൈൻ റെഡ് കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇൻറ്റീരിയർ ഇതാണ് ഗൈസ്. നമ്മുടെ ഇൻറ്റീരിയറിൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി, പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ. ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ വൈറ്റും വുഡ് ഫിനിഷുമാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ടെസ്റ്റ് ഡ്രൈവിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. നമുക്ക് എന്തായാലും ബെന്നിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല എടുത്തുകൊണ്ട് പൊക്കോ, വണ്ടിക്ക് തട്ടലും മുട്ടലും ഒന്നും വരരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ഇറക്കാം. നല്ല അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയെന്നാണ് അണ്ണൻ പറഞ്ഞത്. ഇൻറ്റീരിയർ രക്ഷയല്ല, ഇൻറ്റീരിയർ വേറെ ലെവൽ സാധനം. സ്പീഡോമീറ്റർ എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ എക്സ്റ്റീരിയറിലേക്ക് പോകണമെങ്കിൽ നല്ല ഫിനിഷുണ്ട് കേട്ടോ, നല്ല ഗ്ലോസി ടൈപ്പ് പെയിൻറ്റാണ് അടിച്ചേക്കുന്നത് വണ്ടിക്ക്. വണ്ടി നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഓഫ് റോഡിങ്ങിന് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഓഫ് റോഡിങ് ട്രാക്കിലാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്കാണ് നമുക്ക് പോകാനുള്ള കുറച്ചധികം ദൂരമുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ആദ്യം തന്നെ നമ്മൾ പെടുന്ന എല്ലാ ചാൻസും കാണുന്നുണ്ട്. വണ്ടി നല്ല രീതിയിൽ കിടന്ന്, ഫ്രണ്ട് ടയർ കിടന്ന് നല്ല രീതിയിൽ കറങ്ങുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരുവിധം മുകളിലേക്ക് കയറി. ഇവിടെ നിന്ന് പതുക്കെ നമുക്ക് പോവാം. കുറച്ച് എക്സ്ട്രീം ലെവൽ ഓഫ് റോഡിങ് ആണ് കേട്ടോ ഇത്. അവിടെ നിർത്തിയതാണ് നമുക്ക് പണി പാടിയത്. എന്തായാലും നമുക്ക് പതുക്കെ ബേക്ക് ഇറക്കാം. മുകളിലേക്ക് കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്കൊന്ന് ബാക്ക് ഇറക്കിയിട്ടൊന്ന് കയറ്റി വെക്കാം. ഓക്കെ, കയറുന്നില്ല. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ നല്ല രീതിയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഓക്കെ, ഏകദേശം നമ്മൾ കയറി. അവിടെ ഇരുന്നൊരു കുറ്റി ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്, അത് കുഴപ്പമില്ല. എന്തായാലും വണ്ടി നമുക്ക് മുകളിലേക്ക് കയറ്റി. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയതുകൊണ്ടാണ് തോന്നുന്നത് വണ്ടിക്ക് നല്ല രീതിയിൽ ഫ്രണ്ട് ടയർ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും കയറിയല്ലേ, നമുക്ക് കുറച്ചുകൂടെ കയറാൻ പറ്റുമെന്ന് നോക്കാം. എത്രത്തോളം പോകുന്നുണ്ടെന്ന് നോക്കാം. അതുവഴി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടിയുടെ സൈഡ് തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴി പോവാം. ഓക്കെ, ഏകദേശം നമ്മളൊരു പകുതിയൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വണ്ടിയും കൊണ്ട്. താഴോട്ട് നോക്ക്. ഓക്കെ, ഇവിടെ ടാസ്ക്കാണ്. ഈ വണ്ടിക്ക് നീളമുള്ളതുകൊണ്ട് ചിലപ്പോൾ വളഞ്ഞ് കയറാൻ പാടായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം പറ്റുന്ന രീതിയിൽ നമുക്ക് വളച്ചെടുക്കാം. ഓക്കെ, അപ്പം അതും പുല്ല് പോലെ നമ്മുടെ വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തല്ലേ, ഇതൊക്കെ എന്തെന്നും പറഞ്ഞ് നമ്മുടെ വണ്ടി ഇതേ പുത്തനെ മുകളിലേക്ക് കയറുന്നുണ്ട്. ഓക്കെ, നമ്മൾ മൗണ്ട് ചില്ലാൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്താറായിട്ടുണ്ട്. കുറച്ചും കൂടി ഇനി നമുക്ക് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഗൈസ്. നമ്മുടെ എർട്ടിഗയാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മോഡാണ്. അപ്പോൾ ഈ ഒരു മോഡും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കളിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ റോഡ് ടു 4Kയിലേക്കാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, പൊളിക്കുക, പൊളിച്ചെടുക്കുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും. ബൈ ഗൈസ്, ടേക്ക് കെയർ.